നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. പുനലൂരിലെ 44 കുടുംബങ്ങൾ ഇനി ലൈഫിന്റെ തണലിൽ. വസ്തുവും വീടുമില്ലാത്ത നഗരസഭാ പരിധിയിലെ കുടുംബങ്ങൾക്ക് ഒരു കുടക്കീഴിൽ അഭയം ഒരുക്കുകയാണ് ലൈഫ് ഭവന സമുച്ചയത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാം പറഞ്ഞു. ഭൂഭവനരഹിതരായ പുനലൂരിലെ 44 കുടുംബങ്ങൾക്ക് ഇനി അടച്ചുറപ്പുള്ള കെട്ടിടത്തിൽ തലചായ്ക്കാം. സംസ്ഥാന ലൈഫ് മിഷൻ മുഖേന 5.82 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന ഭവന സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പ്ലാച്ചേരിയിലെ 50 സെൻറ് സ്ഥലത്താണ് ഭവന സമുച്ചയം ഒരുക്കിയിട്ടുള്ളത്. 4 നിലകളായുള്ള ഫ്ലാറ്റ് സമുച്ചയത്തിന് 2495.16 ചതുരശ്ര മീറ്റർ വിസ്തീർണമാണുള്ളത്. 516.16 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു യൂണിറ്റിൽ 2 കിടപ്പുമുറികൾ, അടുക്കള, ബാൽക്കണി, ലിവിംഗ് റൂം, അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ സ്റ്റീൽ ചാനൽ ഉപയോഗിച്ച് സ്ട്രക്ചർ നിർമ്മിച്ച ശേഷം ഫൈബർ സിമൻറ്റ് ബോർഡുകൾ ഉപയോഗിച്ചാണ് ഭിത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. കൂടാതെ സോളാർ സംവിധാനം, ജനറേറ്റർ, മാലിന്യ സംസ്കരണ പ്ലാന്റ്, സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്നിവയുമുണ്ട്. ഫ്ളാറ്റിന് ചുറ്റുമുള്ള ഓടയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് കൈമാറാനാകുമെന്ന് പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാം പറഞ്ഞു. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ.